السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وآل كل وصحابة أجمعين. أما بعد، പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമദാനിലെ 13-ാമത്തെ സുദിനത്തിൽ അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നാം നിലകൊള്ളുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പൊരുത്തത്തിലായി നമ്മുടെ ദിവസങ്ങൾ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. തറാവീഹ് അടക്കമുള്ള എല്ലാ അമാലുകളെയും അല്ലാഹു പൊരുത്തപ്പെട്ട അമലായി നമ്മൾ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. റമദാനിലെന്നല്ല, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കുടുംബബന്ധം ചേർക്കുക എന്നതാണ്. പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നത് റമദാനിലെ അവസാനത്തെ ഒറ്റ രാവിലെ. ലൈലത്തുൽ ഖദ്റിനെ എപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു. ആ ലൈലത്തുൽ ഖദ്ർ കണ്ടുമുട്ടിയവരിൽ ഉൾപ്പെടണമെങ്കിൽ സ്വന്തം മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാത്തവരായി കുടുംബബന്ധം ചേർക്കുന്നവരാകണം എന്നുള്ളത് നിർബന്ധ ഘടകമാണ്. അതുകൊണ്ട് വിശ്വാസികളാകുന്ന നാം ഏവരും കുടുംബബന്ധം ചേർക്കുന്നതിൽ ജാഗരൂകരാകണം. നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ കൂട്ടുകുടുംബാദികളെ, നമ്മുടെ ബന്ധുമിത്രാദികളെ നിർബന്ധമായും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ, സഹകരണങ്ങൾ ഈ റമദാനിൽ പ്രത്യേകമായി നമ്മൾ ഇന്നുണ്ടാവണം. ഏത് നിലയ്ക്കായിരുന്നാലും സാമ്പത്തികമായി വളരെ ശോഷിച്ച അവസ്ഥ നമ്മുടെ കുടുംബത്തിലുണ്ട് എങ്കിൽ അത് മനസ്സിലാക്കി അവർക്ക് സാമ്പത്തികമായ സഹായം നൽകണം. ഭക്ഷണം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് എങ്കിൽ, പ്രയാസം അനുഭവിക്കുന്നവരാണ് എങ്കിൽ, ദാരിദ്ര്യത്തിൽ കഴിയുന്ന അത്തരത്തിലുള്ള ആളുകൾക്ക് ഭക്ഷണം നൽകി, നോമ്പുതുറ സൽക്കാരം നൽകി അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യൽ അനിവാര്യ ഘടകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി അസിലു വയഖ്തഉ, എനിക്ക് ഏറ്റവും അടുത്ത കുടുംബാദികളുണ്ട്, ഞാൻ അവരെ കുടുംബബന്ധം ചേർക്കുമ്പോ അവർ കുടുംബബന്ധം മുറിച്ചുകൊണ്ട് എന്നിൽ നിന്ന് അകലുകയാണ്. വഅഫു വയുദ്ലിമൂൻ, ഞാൻ അവർക്ക് അവർ എന്റെ മേൽ ചെയ്തതാകുന്ന തെറ്റുകുറ്റങ്ങൾ മാപ്പ് ചെയ്ത് പുറത്തു കൊടുക്കുമ്പോഴും അവർ എന്നോട് വീണ്ടും അക്രമം അഴിച്ചുവിടുകയാണ് നബിയെ. ഫമാദാ അഫ്അലു യാ റസൂലല്ലാഹ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി നൽകിയത്, നിന്റെ കുടുംബത്തക്കാർ, നിന്റെ ഏറ്റവും അടുത്തതാകുന്ന നിന്റെ കുടുംബക്കാർ നിന്നോട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അഴിച്ചുവിട്ടാലും നീ അവരോട് മാന്യമായ രീതിയിൽ വർത്തിക്കുക, നീ അവർക്ക് നന്മ ചെയ്യുക, ഒരിക്കലും അവരെ നീ ഉപേക്ഷ വെക്കരുത് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്യുക. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്ക് എല്ലാവർക്കും ഉള്ളതാകുന്ന ഒരു കോംപ്ലക്സ് ഈ വിഷയത്തിൽ ഉണ്ടാകും. കാരണം ഞാൻ എന്റെ കുടുംബക്കാരോട് കുടുംബബന്ധം ചേർക്കുന്നു, അവരെന്നോട് മാന്യമായ രീതിയിൽ വർത്തിക്കുന്നില്ല, ഞാൻ അങ്ങോട്ട് നല്ല രീതിയിൽ പൊതി കെട്ടിക്കൊണ്ടാണ് പോകാറുള്ളത്, പക്ഷെ അവർ മാന്യമായ രീതിയിലുള്ള ഒരു കിറ്റ് വിതരണം എനിക്കോ എന്റെ കുടുംബത്തിനോ നൽകുന്നില്ല എന്നുള്ളതാകുന്ന ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ മാറ്റി നിർത്തി പരിപൂർണമായ രീതിയിൽ നാം അവരോട് സഹവസിച്ചുകൊണ്ടേയിരിക്കുക. തീർച്ചയായും അവരിൽ അല്ലാഹു മാറ്റം നൽകും, നമ്മുടെ കുടുംബ ജീവിതത്തിലൂടെ അല്ലാഹു ഒരു ഐശ്വര്യം നൽകും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ കാണാം, മൻ അഹബ്ബ അയ്യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അസരിഹി ഫല്യസില റഹിമഹു. ആരെങ്കിലും ഈ ദുനിയാവിൽ ധാരാളം വർഷം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ജീവിക്കുന്ന കാലഘട്ടവും റിസ്ഖ് വിശാലമായി വളരെ സന്തോഷകരമായ രീതിയിൽ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഫല്യസിൽ റഹിമഹു, അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധിക്കുക. നമ്മുടെ കുടുംബ ജീവിതം നമ്മൾ ശക്തിമത്താക്കുന്നതിലൂടെ, ശ്രദ്ധ പതിപ്പിക്കുന്നതിലൂടെ നമുക്ക് അല്ലാഹു ആയുരാരോഗ്യവും സൗഖ്യവും സമ്പത്തിലും നമ്മുടെ ഭക്ഷണത്തിലും അല്ലാഹു വിശാലം നൽകുമെന്ന് പ്രവാചക അധ്യാപനം. അല്ലാഹു അത് മുൻനിർത്തി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.